ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാർഷിക മേഖല ആധുനികത തേടി പോകുമ്പോഴും പരമ്പരാഗത രീതി മുറുകെ പിടിക്കുകയാണ് വിനോദ് മണാശേരി എന്ന കർഷകൻ. പതിവ് പോലെ കാളവോട്ടിലൂടെയാണ് ഇത്തവണയും വിനോദ് കൃഷി ആരംഭിച്ചത്. കാർഷിക മേഖലയിൽ മികച്ച വിളവും ലാഭവും ലക്ഷ്യമിട്ട് കർഷകർ യന്ത്രവൽക്കൃത കൃഷിയിലേക്ക് മാറി. എന്നാൽ മുക്കം മണാശേരിയിലെ ജൈവ കർഷകനായ വിനോദ് മണാശേരിക്ക് ഇപ്പോഴും പരമ്പരാഗത രീതികളോടാണ് ഇഷ്ടം. ചേന്നമംഗലൂർ പുൽപ്പറമ്പിൽ താൻ പാട്ടത്തിനെടുത്ത 1.5 ഏക്കർ വയലിൽ ഇത്തവണ നെൽകൃഷി ഇറക്കുന്നതിനായി കാളകളെ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് വിനോദ് നിലമൊരുക്കിയത്. തൻ്റെ പാടത്ത് വിളയിച്ചെടുക്കുന്ന അപൂർവയിനം നെല്ല് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും കാളപൂട്ടിനെ കുറിച്ചുള്ള അവബോധം അവരിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിനോദ് മണാശേരി പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഒരു 5-6 വർഷമായി ഈ മേഖലയിലൊക്കെ കാളപൂട്ട് നടന്നിട്ട്, പക്ഷേ ഇതൊരു അന്യം നിന്ന് പോകുന്ന ഒരു രീതിയിലേ പോകാതെ ഇതൊക്കെ സംരക്ഷിക്കുക, ഇതിങ്ങനെ ഭാവി തലമുറയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു കാളപൂട്ട് മത്സരമല്ലാതെ നമ്മൾ പൂട്ടുന്നത്. പുതിയ തലമുറയ്ക്ക് കൃഷിയെയും കൃഷി രീതികളെയും കുറിച്ച് യാതൊരു അറിവുമില്ല. മുൻപൊക്കെ പല സ്ഥലങ്ങളിലും കാളപ്പൂട്ട് കാണാൻ പോകാറുണ്ടായിരുന്നെന്നും ആദ്യകാല കർഷകനായ പെരുവാട്ടിൽ കുഞ്ഞൻ പറഞ്ഞു. ഓർമ്മ പറഞ്ഞാൽ അക്കാലത്ത് വീട്ടിൽ തന്നെ ഉണ്ടാവും കാളിൻ മുരിയും ആടെ കെറ്റുണ്ടാവുന്ന വളർത്ത്. അങ്ങനെ കൃഷി ആശ വെച്ചേ ഞാനൊക്കെ അങ്ങനെ പോന്നിട്ട് മണ്ണൂര് ദുരുവെണ്ണ അങ്ങനെ വലിയ വലിയ സ്ഥലത്തൊക്കെ പോയിട്ട് പങ്കെടുത്ത് പോരും. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ഇതെന്താന്ന് ഇച്ചല്ല. അപ്പോൾ സ്കൂളിലെത്തിയടെ പോയാൽ രണ്ട് പിരീഡ് ഞങ്ങൾക്ക് ഒരേ മുരിയാണ് കുട്ടികളെ പിരീഡിന് വിട്ടു കാണിച്ചു കൊടുക്കുക മാഷന്മാർ. ഇപ്പോഴത്തെ അവസ്ഥ ഏതാ? മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് എടോളിപ്പാടത്താണ് 80 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന അപൂർവയിനം വിത്തിറക്കുന്നത്. യാതൊരുവിധ പ്രചരണങ്ങളും കൊടുത്തില്ലെങ്കിലും കാളപ്പൂട്ടിനെ സ്നേഹിക്കുന്നവരെല്ലാം കേട്ടറിഞ്ഞ് പാടത്തേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും അന്യം നിന്നുപോയ കാർഷിക സംസ്കാരത്തിനോടൊപ്പം കാളപ്പൂട്ടലിന് തിരിച്ചുവരവിന് കൂടി സാക്ഷിയാവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മലയോര മേഖലയിലെ കർഷകരും കാളപ്പൂട്ടിനെ സ്നേഹിക്കുന്നവരും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.